ആറ്റിങ്ങൽ നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം ഹെൽത്ത് സ്ക്വാഡ് നഗരസഭാ പരിധിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. തുടർന്ന് നിരോധിത പ്ലാസ്റ്റിക്കും പേപ്പർ കപ്പും പേപ്പർ ഇലയും പിടിച്ചെടുത്തു. നഗരസഭയിലെ 23 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ 13 സ്ഥാപനങ്ങളിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഏകദേശം 22 കിലോയും 30,650 പേപ്പർ കപ്പും 6,500 പേപ്പർ ഇലയും 500 പ്ലാസ്റ്റിക് സ്ട്രോയും പിടിച്ചെടുത്തു. ക്ലീൻ സിറ്റി മാനേജർ രാംകുമാർ എംആർ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ രവികുമാർ എസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റാഫി, ബിജു, രാഖി മോഹൻ, സലീന, നഗരസഭാ ജീവനക്കാരായ അർജുൻ, അജീഷ് എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ജീവന ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടറുമായി ആറ്റിങ്ങൽ നഗര പരിധിയിൽ പ്രവർത്തിക്കുന്ന നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിൽ ഇന്നേ ദിവസം പരിശോധന നടത്തിയതിൽ മൊത്തം 24 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ 13 സ്ഥാപനങ്ങളിൽ നിന്നായി ഗവൺമെൻറ്റും സംസ്ഥാന പൊള്യൂഷൻ കൺട്രോൾ ബോർഡും കേന്ദ്ര ഗവൺമെൻറ്റും നിരോധിച്ച ലിസ്റ്റിൽ വരുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗ്, പേപ്പർ വാഴയില, പേപ്പർ കപ്പ് എന്നിവ പിടിച്ചെടുക്കുകയുണ്ടായി. അതിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് കിട്ടിയത് ആലങ്കോട് പ്രവർത്തിക്കുന്ന JMS സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നിരോധിച്ച പേപ്പർ കപ്പും വാഴയിലയും പിടിച്ചെടുത്തത്. ഇനി റൊട്ടീനായിട്ട് എല്ലാ മാസവും തുടർ പരിശോധന ഉണ്ടാവും. ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ പരിശോധനകളും ഉണ്ടാവും. തിരുകൂടി കൊണ്ടുവായോ പടിവാതിൽക്കൽ. സ്ക്വാഡ് പരിശോധന തുടർന്നുമുണ്ടാകുമെന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗത്തിനോ വിൽപ്പനയ്ക്കായോ സൂക്ഷിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത പിഴ ഈടാക്കുകയും ആവർത്തന കുറ്റത്തിന് ലൈസൻസ് റദ്ദ് ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി KS അരുൺകുമാർ അറിയിച്ചു. എനിക്ക് പ്രിയപ്പെട്ട വ്യാപാര വ്യവസായികളോട് പറയാനുള്ളത്, ഏകദേശം നമ്മൾ 25 കടകളാണ് പരിശോധിച്ചത്. പല കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് പ്രിയപ്പെട്ട വ്യാപാര വ്യവസായികളോട് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ഇപ്പോൾ ഒരു ഫൈനിടുക അല്ലെങ്കിൽ എന്നുള്ളതല്ല കവിഞ്ഞ്, ഇതിനൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഉണ്ട്. ദയവ് ചെയ്ത് ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് സർക്കാർ നിരോധിച്ചു തന്നെ പ്രകൃതിക്കും മനുഷ്യനുമൊക്കെ വളരെ ഹാംഫുള്ളായിട്ട് വരുന്നത് കൊണ്ടാണ്, ദുരന്തമായിട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിത് ഉപേക്ഷിക്കണം. ഇതിന് വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും വിൽപ്പനയ്ക്കായിട്ട് സൂക്ഷിക്കരുത്. ഇതിനകത്ത് സർക്കാർ തന്നെ മിനിമം പിഴയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് 10,000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് അത്രയും ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു പിഴ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. ക്യാരി ബാഗുകൾ ഒരു തിക്നെസ് നോക്കാതെ തന്നെ ഒരു എല്ലാ തരം ക്യാരി ബാഗും നമ്മൾ പ്രൊഹിബിറ്റഡ് ആണ്. പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഷീറ്റ്, ടേബിൾ ക്ലോത്തുകൾ, കപ്പ്, പേപ്പർ കപ്പുകൾ, പേപ്പർ പ്ലേറ്റുകൾ, അങ്ങനെ അത്തരത്തിലുള്ള സ്പൂണ്, ഫോർക്ക്, സ്ട്രാ, നമ്മൾ ജ്യൂസ് കുടിക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രാ, ഇതെല്ലാം പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതുപോലെ നോൺ വുവൺ ബാഗ്സ്, പ്ലാസ്റ്റിക് ഫ്ലാഗുകൾ, പ്ലാസ്റ്റിക് മറ്റ് പ്ലാസ്റ്റിക് പാക്കറ്റ്സ്, ഫ്രൂട്ട്സ്, പ്ലാസ്റ്റിക് ഫ്രൂട്ട്സ്, അതിൻ്റെ തന്നെ വെജിറ്റബിൾസ് പാക്കറ്റ്സ്, ഫ്രൂട്ട്സ് പാക്കറ്റ്സൊക്കെ, വെജിറ്റബിൾസൊക്കെ പാക്ക് ചെയ്യുന്ന പാക്കറ്റ്സ്, ഡ്രിങ്കിങ് വാട്ടർ പൗച്ചസ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നിലവിൽ നിരോധനം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അത് ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നഗരസഭ കർശന നടപടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിക്കും. ഇപ്പം തന്നെ ഇതിൽ പിടിച്ചിട്ടുള്ളവരെ മുൻകാലത്ത് അവരെ പിഴയോടുകൂടി വല്ലതും ഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫൈൻ ഇരട്ടിയാകുന്നതും പിന്നീട് ലൈസൻസ് റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിലോട്ടൊക്കെ, നിയമ നടപടികളിലോട്ടൊക്കെ പോകുന്നതാണ്. HP News 24/7.
ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Sarusanitary@gmail.com.